രണ്ട്, വിലറബി നിർത്തുന്നില്ല. മൂന്നാമത്തെ വകുപ്പ് പറയുന്നു, മൂന്നാമതായി കൊണ്ട് അസ്മാ തൽസമാകുന്ന അഥവാ ഇൽമുൽ ഹുറൂഫ് കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. ഇൽമുൽ ഹുറൂഫ്, 28 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന വിജ്ഞാനത്തിന്റെ ശാഖക്കാണ് ഇൽമുൽ ഹുറൂഫ് എന്ന് പറയുന്നത്. അത് 28 നക്ഷത്രങ്ങൾക്ക് എണ്ണം അതിന്റെ സമമായിക്കൊണ്ട് 28 അക്ഷരങ്ങൾ. ഈ ഓരോ അക്ഷരങ്ങൾക്കും അതിന് ആന്തരികമായ ഫലപ്രദമാണ് ഓരോ അക്ഷരങ്ങളും. ഈ അക്ഷരങ്ങൾ അതിന്റെ നിർദ്ദിഷ്ട രൂപത്തിൽ അത് പ്രയോഗിച്ചാൽ അതിന്റെ ഫലം വരിക തന്നെ ചെയ്യും. ഇത് ഞാൻ പറയാൻ ലിബിൽ അറബി തങ്ങളാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അക്ഷരജ്ഞാനത്തിന്റെ ആ വിജ്ഞാനത്തിന്റെ ശരിയായ പ്രയോഗത്തിൽ നിന്നും അത്ഭുതങ്ങൾ കാണിച്ചെടുക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കും. മൂന്നാമതായി, ദിക്ര് പോലത്തെ ചില വാചകങ്ങൾ ഉരുവിട്ടുകൊണ്ട് തനിക്ക് ലഭിക്കുന്ന സിദ്ധിയിൽ, കറാമത്ത് അല്ലാത്ത വേല എണ്ണി എണ്ണി പറയാണ്, കറാമത്ത് അല്ലാത്ത സിദ്ധികളെ ഇബിൽ അറബിയെ തങ്ങൾ എണ്ണി എണ്ണി പറയാൻ, ഒന്നെന്താ പറഞ്ഞത്? മനഃശക്തി കൊണ്ട്. രണ്ടാമത്ത് പരിശീലനം കൊണ്ട് നേടിയെടുക്കുന്നത്. മൂന്നാമത്തെ എന്താ പറഞ്ഞത്? ഇൽമുൽ ഹുറൂഫ് ഉണ്ട്. നാലാമത്തെ പറയുന്നത് ചില ദിക്റുകൾ പതിവാക്കൽ കൊണ്ട് അത്ഭുതങ്ങൾ കിട്ടുന്ന ചില ഇസ്മുകൾ. അപ്പൊ ചില ഇസ്മുകളും ദിക്റുകളൊക്കെ പതിവാക്കി വന്നാൽ അതിനും അയാൾക്ക് ഫലങ്ങൾ കിട്ടുന്ന. അള്ളാഹു ആ നിശ്ചയിച്ച് ദിക്റിൽ നിശ്ചയിച്ചിരിക്കുന്ന ഫലങ്ങൾ അയാൾ കാണാം. ആ ദിക്റുകൾ അയാൾ പതിവാക്കുമ്പോൾ അതിൻ്റെ ഫലം കൊണ്ട് അയാൾക്ക് ചിലപ്പോൾ അത്ഭുതങ്ങൾ അയാൾ വന്നേക്കാം. അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അത് ഉടനെ കട്ടാവുകയും ചെയ്യും. അപ്പൊ അതാണ് ചില ദിക്റുകൾ ചൊല്ലി ചില വാചകങ്ങൾ ഉരുവിട്ട് നിശ്ചയിക്കപ്പെട്ട രൂപത്തിൽ ചില ഇസ്മുകൾ, ചില പ്രത്യേക ഇസ്മുകളോ വാചകങ്ങളോ ഉരുവിടുമ്പോൾ ഒരുപക്ഷെ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് നേരിട്ട് അത്ഭുതം അയാൾക്ക് കണ്ടേക്കാം. അതല്ലെങ്കിൽ ചില ജിന്നുകളെ സേവ അയാൾക്ക് ലഭിച്ചേക്കാം. ഹാദിമീങ്ങളാകുന്ന ജിന്നുകൾ ആ ദിക്റിന്റെ അല്ലെങ്കിൽ ആ വാചകത്തിന്റെ ഹാദിമായിട്ട് വരുന്ന ആ ജിന്നുകൾ അയാളെ സേവിക്കും. അങ്ങനെയും അത്ഭുതങ്ങൾ കാണിക്കും. ഇത് വേർതിരിച്ചറിയാൻ സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മുസ്ലിയർക്ക് പോലും കഴിയൂല. ഇതെങ്ങനെ അറിയാം? എന്നിട്ട് ഇബ്നു അറബി ഇത് വിവരിച്ചിട്ട് പറയുകയാണ്, ഇത്തരത്തിൽ ആർക്ക് അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നാലും അള്ളാഹുവിന്റെ അടുക്കൽ അത് ഒന്നും തന്നെ അംഗീകരിക്കപ്പെട്ടതല്ല, വിലായത്തിന് തെളിവല്ല. ഇത്തരം അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ വലിയകൾ നിർബന്ധമില്ല, അതിന് നിബന്ധനയും ഇല്ല. ഈ വക വിഷയങ്ങൾ പഠിക്കുന്ന ആളുകൾക്കൊക്കെ, പഠിപ്പിച്ച ആളുകൾക്ക്, പഠിച്ച ആളുകൾക്ക്, അത് പ്രയോഗിക്കുന്ന ആളുകളിൽ നിന്നെല്ലാം അത്ഭുതങ്ങൾ കാണാം. പക്ഷേ സാധാരണക്കാരൻ അയാളെ വലിയായി കാണുന്നു. വലി എന്ന് പറഞ്ഞാൽ അതല്ല. ആരാണ് വലി? അതാണ് വലി എന്ന് പറഞ്ഞാൽ, ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകളാണ് കാലു. അവർ പറഞ്ഞു, റബ്ബുനല്ലോ, അള്ളാഹുവ ഞങ്ങൾ റബ്ബെന്നുറക്കെ പ്രഖ്യാപിക്കുകയും സുമസ്തഖാമോ, പിന്നെ അവർ ഇസ്തിഖാമത്തിൽ നിന്നു. അവർ അഥവാ ഒട്ടും തന്നെ വളയാതെ, അവരുടെ മനസ്സിന് യാതൊരു ചാഞ്ചല്യവും കൂടാതെ, യാതൊരു നിൽക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം പരിപൂർണമായും അവലംബിച്ചുകൊണ്ട് ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ ജീവിച്ച ആളുകൾ, അങ്ങനത്തെ ആളുകളാണ് അള്ളാഹുവിന്റെ മഹബത്തിൽ അവർ മുഴുകി ചേർന്നു. അവർക്ക് ഭൗതിക ലോകത്തെ ചിന്തിക്കാൻ അവർക്ക് സമയമുണ്ടായില്ല. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ല, സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനോട് കഠിനമായ സ്നേഹമാണ് കേട്ടോ. ഖുർആൻ പറയുന്നു അള്ളാഹുവിനോട് കഠിനമായ സ്നേഹമാണ്, അശദ്ദായ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ, ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൗതിക ലോകത്തെ അവർ മറന്നുപോയി. ഈ ഭൗതികത്തെ തന്നെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരോട് പ്രതികരിക്കാൻ
അദ്ദേഹത്തിന് സമയമില്ല. ആരെങ്കിലും പ്രശംസിച്ചാൽ അദ്ദേഹത്തിനോട് നന്ദി വാക്ക് പറയാൻ തനിക്ക് സമയമില്ല. തയ്യർത്തിയവനെയോ പുകഴ്ത്തിയവനെയോ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. തന്റെ ആദർശങ്ങളുടെ പ്രഖ്യാപിക്കണമെന്നുള്ള ആ ബോധത്തിന് തനിക്ക് സമയമില്ല. തന്റെ മനസ്സിൽ അല്ലാ 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 എന്ന് മാത്രമാണ് അവർ ചിന്തിച്ചു. അതുകൊണ്ടാണ് അത്തരക്കാരായ ഒറിജിനൽ ഔലിയാക്കൾ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത്, പഠിച്ചവനെ നീ എങ്ങാനും എന്റെ അടുക്കലേക്ക് വന്നാൽ ഇത് എന്റെ ലൈല എന്റെ പ്രിയപ്പെട്ട പ്രാണ പ്രേയസി എന്റെ ബഹുമാ എന്റെ പ്രിയപ്പെട്ട എന്റെ സഖി ആ പ്രാണസഖിയാകുന്ന അല്ലാഹു എന്റെ അടുക്കിലേക്ക് വന്നാൽ എന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളെ കൊണ്ടും എന്റെ പ്രാണസഖിയെ ഞാൻ ദർശിക്കും. ഈ പ്രത്യക്ഷ കണ്ണുകളെ കൊണ്ട് മാത്രമല്ല ശരീരത്തിന്റെ സകല കോശങ്ങളെ കൊണ്ടും എന്റെ ആ പ്രാണസഖിയെ ഞാൻ ദർശിക്കുക തന്നെ ചെയ്യും. അവരങ്ങാനം എന്നോട് സംഭാഷണം ചെയ്താൽ മസാമയോ എന്റെ ഓരോ കോശങ്ങളെ കൊണ്ടും ആ സൗണ്ട് ഞാൻ കേട്ട് സ്വീകരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് എത്തുന്ന ആളാണ് വലിയ എന്ന് പറഞ്ഞാൽ, അല്ലാതെ ഞാനല്ലാത്ത എന്റെ കൈപിടിക്കാത്ത ബാക്കിയൊക്കെ നരകത്തിനാന്ന് പറഞ്ഞ് നടക്കുന്ന ഹമുക്കുകളല്ല. ഇതിനാണ് തരീക്കത്ത്. ശരീരത്തിന്റെ ക്ലൈമാക്സ് അതായി, ശരീരത്തിന്റെ ക്ലൈമാക്സ് എത്തിബന്ധായി താൻ ഈ ലോകത്തെ എല്ലാവരെക്കാളും താഴ്ന്നവനാണെന്ന ബോധത്തിലേക്ക് എത്തി. ഞാൻ എല്ലാവരെക്കാളും താഴ്ന്നവനാണെന്ന ബോധത്തിലേക്ക് എത്തി. അപ്പൊ ജനങ്ങൾ തന്നെ കുറിച്ച് ശൈഖല്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടമാ, അയാൾ മഹാ ഈ ലോകത്തെ ഏറ്റവും വലിയ തെണ്ടിയാണെന്ന് ജനം മുഴുവനും പറയുന്നത് എനിക്ക് ഇഷ്ടമാ. ആരും തന്നെ ശൈഖ അംഗീകരിക്കുന്നില്ല എന്ന് തനിക്ക് ബോധ്യപ്പെട്ടാൽ അത് എനിക്ക് ഇഷ്ടമാണ്. അതല്ലേ ബഹുമാനപ്പെട്ട റഈസുസ്സാഹിദീൻ ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ജനങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും തൃപ്തികരമായ ഏറ്റവും സന്തോഷം നിങ്ങൾക്ക് ലഭിച്ച സന്ദർഭം ഏതാ? അപ്പൊ മൂപ്പര് പറഞ്ഞു, അതെ ഞാനൊരു കപ്പലിൽ യാത്ര ചെയ്യേണ്ടി വന്നു. ഒരിക്കൽ പാക്കപ്പലാണ്, അപ്പൊ എനിക്ക് എൻ്റെ വേഷം മുടിയൊക്കെ ജടപിടിച്ച് ആകെ വസ്ത്രം മുഷിഞ്ഞ് ഒരരയുടുപ്പ് മാത്രമുണ്ട് എനിക്ക്, എൻ്റെ തലയിൽ കൂടെ പേനൊക്കെ ഇങ്ങനെ അരിച്ചിറങ്ങുന്നുണ്ട്, ആകെ ചേറ് പിടിച്ച അവസ്ഥയിലാണ് ഞാൻ കപ്പലിലുള്ളത്. കപ്പലിലുള്ള മറ്റ് യാത്രക്കാരാവട്ടെ നല്ല ഹൈ ലെവൽ ഡ്രസ്സുകളൊക്കെ ധരിച്ച് നല്ല ആഭരണങ്ങൾ കാണുന്ന ആളുകളാണ്, കൂട്ടത്തിൽ ഞാൻ മാത്രമാണ് ഈ വേഷക്കാരൻ. എൻ്റെ അടുത്തിരിക്കുന്ന കുറേ ചെറുപ്പക്കാർ എന്നെങ്ങനെ തോണ്ടാനും പരിഹസിക്കാനും എൻ്റെ ജട പിടിച്ച മുടി പിടിച്ച് വലിക്കാനും ഒക്കെ തുടങ്ങി, കളിയാക്കാനൊക്കെ തുടങ്ങി. കാരണം ഒരു പഴഞ്ചൻ മനുഷ്യൻ, ഒരു അപരിഷ്കൃതൻ. അങ്ങനെ കപ്പൽ പുറപ്പെട്ടു. ഇടയ്ക്ക് വന്നപ്പോൾ സമുദ്രത്തിൻ്റെ അലയടികൾ വർദ്ധിച്ചു, ഓളങ്ങൾ വർദ്ധിച്ചപ്പോൾ കപ്പൽ മറിയാവുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ കപ്പൽത്താരം മുന്നറിയിപ്പ് നൽകി, കപ്പലിൻ്റെ ഭാരം അല്പം കുറച്ചാൽ കപ്പൽ മറിയാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഈ കപ്പലിൽ നിന്ന് ഏതെങ്കിലും ഒരു യാത്രക്കാരൻ വെള്ളത്തിലേക്കെടുത്ത് ചാടാൻ തയ്യാറാവണം. ഒരാൾ ചാടി അയാൾ മാത്രമേ പോകൂ, അല്ലെങ്കിൽ എല്ലാവരും പോകും. അതുകൊണ്ട് ബാക്കിയുള്ള ജീവന് വേണ്ടി ത്യാഗം ചെയ്യാൻ ഒരാൾ തയ്യാറാവണം. കപ്പിത്താൻ പറഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോടെ മുഖം നോക്കി. എന്താ അതിൻ്റെ അർത്ഥം? നീ ചാടറാന്നാണ്, ആരും ചാടാൻ തയ്യാറില്ല, ആരും ചാടാൻ തയ്യാറില്ല. അവസാനം ഇബ്രാഹിം പറയുകയാണ്, ഞാൻ ആ മൂലയിൽ ഇങ്ങനെ ഇരുന്നു, ജനങ്ങളുടെ കണ്ണുകളൊക്കെ എൻ്റെ മുഖത്തേക്ക് വന്നു, അപ്പം സംഗതി എനിക്ക് പിടുത്തം കിട്ടി, എന്നെ പൊക്കിയിടാനുള്ളതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞതേ, ആ മൂലയിലിരിക്കണ ആ കാർന്നോരുണ്ടല്ലോ, അയാൾ പാസ്പോർട്ടും വിസയൊക്കെ കഴിഞ്ഞ ആളാണ്, ഓവറായ ആളാണ്, അയാൾ നമുക്ക് ഈ കടലിൽ പൊക്കിയിട്ടാൽ നമുക്കൊക്കെ രക്ഷപ്പെടാൻ, അത് പോയോണ്ട് ഇപ്പോൾ നാടനോ അല്ലെങ്കിൽ സമൂഹത്തിനോ ഒന്നും വരാനില്ല. ആ കപ്പലുള്ള ജനങ്ങളെല്ലാവരും കൂടെ ഏകണ്ഠമായി അത് സമ്മതിക്കുക, ഇയാളെ പൊക്കിയിടാം. അപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. വിനോദം പറയാം, അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. കാരണം എന്താ? അപ്പം ജനം ചോദിച്ചു, എന്താ അവിടുന്ന് അവിടുത്തെ ആ കടലിലേക്ക് ജനങ്ങൾ പൊക്കേറിയാൻ തീരുമാനിച്ചപ്പോൾ ഇത്രമാത്രം സന്തോഷിക്കാൻ എന്താ കാരണം? അപ്പം പറഞ്ഞു, ആ കൂടിയ ജനങ്ങളുടെ കൂട്ടത്തിൽ
ഒന്നിനും കൊള്ളരുതാത്തവനും ഏറ്റവും താന്നവനും ഞാനാണെന്ന് അവിടെ കൂടെ ജനങ്ങൾ തീരുമാനിച്ചല്ലോ. എനിക്കതാണ് കേൾക്കേണ്ടത്, ആ മഖാമാണ് എനിക്ക് വേണ്ടത്. അതിന് അള്ളാഹുത്താല എന്റെ മുന്നിൽ ആ സന്ദർഭം എത്തിച്ചു തന്നല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു പോയി. ജനങ്ങൾ ജിജ്ഞാസ വെച്ച് എന്നിട്ടെന്തുണ്ടായി, എന്നിട്ടെന്തായി, എന്നെ അവരിങ്ങനെ പൊക്കി കണ്ടു കിടന്നു. ഇങ്ങനെ പൊക്കിയപ്പോൾ തന്നെ തിരമാലകൾ അടങ്ങി. അതുകൊണ്ട് എന്നെ ഇട്ടില്ല, ഞാൻ രക്ഷപ്പെട്ടു. ഇതാണ് വലിയന്റെ മനസ്സ്. ഒരു ശൈഖിനെ നിങ്ങളൊന്ന് കുറ്റം പറഞ്ഞു നോക്കി. അപ്പാ ശൈഖ് പറയും, ആ അവൻ കുരുത്തം കെട്ടവനാണ്, അവൻ ഗുണം പിടിക്കൂല, അവൻ രക്ഷപ്പെടൂല, ആ അവനെ ഞാനുണ്ടല്ലോ, അവനെ ശരിയാക്കി തരാ. കള്ള ശൈഖ്, കള്ള മൂദേവി പറയണ്ട. അള്ളാഹുവിന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുശ്രിക്കുകൾക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി സഹാബത്ത് ആവശ്യപ്പെട്ട ഘട്ടത്തിൽ പോലും അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടി പ്രത്യേകം ശ്രദ്ധേയമാണ്. എന്നെ ഇവിടെ ലഅനായിക്കൊണ്ട് ജനങ്ങളെ ശപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല. മുശ്രിക്കുകൾക്കെതിരെ ദുആയിരക്കാൻ സ്വഹാബികൾ ആവശ്യപ്പെട്ടപ്പോ പറഞ്ഞെന്താ, മുശ്രിക്കുകൾക്കെതിരെ പോലും ലേനത്ത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറല്ല, അതിനു വേണ്ടി നിയോഗിതരായ ആളല്ല ഞാൻ, എന്നെ റഹ്മത്തുൽ ആലമീന നിയോഗിച്ച ആളാണെന്ന് നബിയുന റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഈ ഹബീബിന്റെ പാദം പിൻപറ്റിയവരാണോ ഇവര്? എത്രയോ ഇബാറത്തുകളും തെളിവുകളും പറയാനുണ്ട്, പക്ഷേ സമയം കുറച്ചോ ഉള്ളോ എന്നതുകൊണ്ടാണ് ഞാൻ ഈ ശൈലിയിൽ ഈ വിഷയം അവതരിപ്പിച്ചത്. അതല്ലെങ്കിൽ ആധികാരികമായിക്കൊണ്ട് നിരവധി ഇബാറത്തുകൾ തന്നെ പറയാനുണ്ട്, കിതാബുകളിൽ നിന്ന് നക്കലുകളൊക്കെ നിരവധി പറയാൻ. ഒരു ആകത്തുക, ഒരു സംക്ഷിപ്ത രൂപം ഈ ചുരുങ്ങിയ വേളയിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവതരിപ്പിച്ചത്. അപ്പം നാം മനസ്സിലാക്കണം, ആദ്യം അടിസ്ഥാനപരമായി നാം ചിന്തിക്കേണ്ടത് ശരീഅത്താണ് ഏറ്റവും ഉന്നതമായത്. തരീക്കത്ത് ശരീഅത്തിനെ താങ്ങി നിർത്താനുള്ള ഒരു അത്താണിയാണ്, അല്ല ശരീഅത്തിനേക്കാൾ അത്യുന്നതമല്ല തരീക്കത്ത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെ ഇൽമിൻ്റെ അഹലുകാർക്കാണ് പ്രാധാന്യം കൂടുതലും, ശരീഅത്തിൻ്റെ ആലിമീങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ, അല്ലാതെ ഔലിയാക്കന്മാർക്കല്ലാണ്. ശരീഅത്തിന്റെ നിയമങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഉലമാക്കള്, ബഹുമാനപ്പെട്ട മഹാനായ കാന്തപുരം ഉസ്താദിനെ പോലുള്ള ആലിമീങ്ങൾ, അങ്ങനത്തെ ആലിമീങ്ങളെ കവച്ചു വെക്കാൻ ഈ ലോകത്തൊരു വലിയനും സാധ്യമല്ലെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ. മനസ്സിലാക്കണം, ആരുടെ ഈ ഔലിയാമെന്ന് പറഞ്ഞ് വരണം ഇവിടെ. ശരീഅത്തിന്റെ ആലിമീങ്ങളെ അവഹേളിക്കാൻ എവനുടെ ഔലിയ? ഒരു ഔലിയാക്കും അത് ഇവിടെ വോയിസ് ഇല്ല, അതിന് ആമ്പിയറില്ല. അവന് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനും ഹദീസിന്റെയും വെളിച്ചത്തിൽ, എന്നല്ല ബഹുമാനപ്പെട്ട ആരിഫീങ്ങളുടെ കിതാബിന്റെ വെളിച്ചത്തിൽ തന്നെ, ഇവിടുത്തെ സാധാരണ ശരീഅത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആലിമീങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ, അത് അവർക്കെതിരെ പറയാൻ ഈ ലോകത്തോരൊട്ട് വലിയനും ആമ്പിയറില്ല. അതാണ് ശരീഅത്ത് എന്ന് പറഞ്ഞ ആലിമീങ്ങളെ പിന്നിൽ അവരെ ചെരുപ്പെടുത്ത് നടക്കാനേ ഔലിയാക്ക് കഴിവുള്ളൂ. അതാണ് ആലിം. ഹംബലി ഇമാമ്, ഹംബലി ഇമാമിന്റെ അടുക്കൽ ഇമാം ഹംബലി റളിയല്ലാഹു തആലനെ കാണാൻ നേരത്തെ പറഞ്ഞ റഈസു സാഹിദീൻ ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങോട്ട് കാണാൻ വരിക. ഇന്ന് അങ്ങനല്ല, ആളുകൾ അങ്ങോട്ട് ചെന്നോളണം മൗലിയാരുടെ അടുത്തേക്ക്. ഔലിയ ഇങ്ങോട്ട് കാണാൻ വരിക, ആരെ? മൗലിയാരെ കാണാൻ. മൗലിയാരെ കാണാൻ ഇത്രയും വലിയ റഈസു സാഹിദീൻ വന്ന് അകത്ത് ചെന്ന് ഹംബലി ഇമാമിനോട് പറഞ്ഞു, ഇവിടുന്ന് എന്നെ കാണാൻ ആ ഇബ്രാഹിം അദ്ഹം വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മുമ്പ് പുറത്തേക്ക് വന്നിട്ട്, ആ നിങ്ങളാണ് ഇബ്നു അദ്ഹം, സലാം ചൊല്ലി മടക്കി, നിങ്ങളാണ് ഇബ്നു അദ്ഹം, അതെ, ആ ഇയാളാണ് ആ സൂഫി എന്ന് പറയുന്ന ആളില്ലേ, അല്ല അമ്പലി മാവേ, ഇയാളാണ് ആ സൂഫിയായിട്ട് ആളെന്ന് പറഞ്ഞു, ആ അതെ. അവളെ കാര്യം സൂഫിയാണെന്നൊക്കെ ശരിയാണ്, ശരീഅത്ത് വിട്ട് കളിക്കരുത് കിട്ടാന്ന് ഫസ്റ്റിലെ വാക്കാണ്. ആര്? അമ്പലി മാമേ ഇബ്നു അദ്ഹമിനോട്, ദേ ശരീഅത്ത് വിട്ട് കളിക്കരുത് കിട്ടാണ്. അപ്പോൾ ആരാ വലുത്, ഇബ്നു അദ്ഹമോ അമ്പലി മാമോ? അമ്പലി മാമൻ്റെ അടുത്തേക്കെത്താൻ പോലും വിനോദമന് ഫളീലത്തില്ലെന്ന് വിശ്വസിക്കേണ്ടവരാണ് സുന്നികൾ. അതാണ് ആലിമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ടല്ലേ സകല ഔലിയാക്കളും ആലിമീങ്ങളെ മുറുകെ പിടിച്ചത്. ഇമാം നബവി റളിയല്ലാഹു വെട്ടിത്തുറന്ന് പറഞ്ഞു, ഇല്ലം യകുനിൽ ഉലമാഉ ഔലിയാ അലില്ലാഹി ഫലൈസ ലില്ലാഹി വലിയ്യുൻ. ഉലമാക്കൾ അള്ളാഹുവിന്റെ ഔലിയാക്കളായിട്ടില്ലെങ്കിൽ ഈ ലോകത്ത് പിന്നെ ഒരൊറ്റ വലിയും ഇല്ലെന്ന് പറയണം. ആദ്യത്തെ വലിയ ഉലമാക്കളാ,
അപ്പൊ സാധാരണക്കാരന്റെ ചിന്ത, ഈ സാധാരണക്കാരനായ ആലിം ഈ ഉലമാക്കൾക്ക് പിന്നെന്താ കറാമത്ത് കാണിക്കാത്തത്? അവരെ കറാമത്തിന് ഇപ്പൊ ഈ പ്രസംഗിക്കുന്നത്, ഒരാലിമ് കാണിക്കുന്ന കറാമത്തുകളെ കൊണ്ട് പറ്റും ഇങ്ങനെ പ്രസംഗിക്കാൻ? ഏറ്റവും വലിയ കറാമത്തപ്പോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കണ്ട നിയമങ്ങളും ഇക്കണ്ട ഇബാർത്തുകളും ഒക്കെ എന്റെ മനസ്സിൽ നിന്ന് എടുത്ത് പറയുകയാണ്, കിതാബ് നോക്കാണ്ട് ഞാൻ പറയാനാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊണ്ട് വിഷ അവതരിപ്പിക്കുകയാണ് ഞാൻ. അതെന്റെ കറാമത്താണ്. ഇതുപോലെ ഈ ലോകത്തുള്ള ആലിമ്യങ്ങൾ ആരൊക്കെ പ്രാസികന്മാരുള്ളതൊക്കെ അവരുടെ കറാമത്ത് തന്നെയാണ് കാണുന്നത്. എന്താ അത് ചിന്തിക്കാത്തത്? മണ്ണാങ്കാട്ട നിങ്ങൾ കൽപ്പതം കൊണ്ട് കാണിച്ചാലേ അംഗീകരിക്കും? ഇതൊന്നും കറാമത്തല്ലേ, ഇതൊന്നും കറാമത്തല്ലേ, ആ ഇതൊക്കെ കറാമത്തല്ലേ. ബഹുമാനപ്പെട്ട സീഫന മഹാനായ കാലത്തെ ഒരു ഉസ്താദ് അത്ര ഏത് ഔലിയാണ് ഇങ്ങനെ അത്ഭുതം കാണിച്ചേക്കണം. പതിനായിരക്കണക്കിന് മക്കളെ പഠിപ്പിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ മാത്രം ആ ഒരൊറ്റ മനസ്സിന് കഴിഞ്ഞുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ കറാമത്ത്. പിന്നെ എവിടെയാണോ ഇവിടെ കറാമത്ത്? ഞാൻ ചോദിക്കട്ടെ, നിന്നൊന്ന് തലോടിയപ്പോ നിന്റെ ഗ്യാസ് ടേബിൾ പോയി, അതാ കറാമത്ത്? അതാ കറാമത്ത്? അതാ കറാമത്ത്? എന്നിട്ട് ഇവിടെ ഉലമാക്കൾക്ക് കറാമത്തില്ല, ഉലമാക്കൾക്ക് കറാമത്തില്ല. ഇക്ക ഇതുപോലെ ആയിരക്കണക്കിന് ഉലമാക്കളെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ ആലിമ്യങ്ങൾ നാവുകളെ കൊണ്ട് കഴിഞ്ഞുവെങ്കിൽ അതിലും വലിയ കറാമത്ത് എന്താണോ? അതിനകത്ത് ഇവിടെ പറഞ്ഞു നടക്കുന്ന ഔലിയാക്കൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകള് ബഹുമാനപ്പെട്ട ഇസ്ലാമിക ശരീഅത്തിൽ നിയമങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ട് പഠിപ്പിക്കുകയും ആലിമുകളെ തെറിപറയുകയും ചെയ്യുന്ന ആളുകളെയാണ് വാർത്തെടുക്കാൻ കഴിയുന്നത് എങ്കിൽ അപ്പോൾ ഉലമാക്കൾക്ക് കറാമത്തിന്, ഇതാണ് ഉലമാക്കളുടെ ഉലമാന്റെ കറാമത്ത്. ഇതുപോലെ എത്ര എത്ര കറാമത്തിൽ കാണിക്കുന്നുണ്ട് ഇവര്. ഈ കിതാബൊക്കെ തെറുസാത്തത് കറാമത്ത് തന്നെയല്ലേ? ഏത് വാർത്ത വായിച്ചാലും ഉസ്താദിന് അപ്പൊ അർത്ഥം പറഞ്ഞ ആ ഹല്ലാവാത്ത ഉടനെ ഹല്ലാവണം, അതൊക്കെ ഒരു തരം കറാമത്ത്. അല്ല പറഞ്ഞിട്ട് ഉലമാക്കിന് കറാമത്ത് കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഒരാൾക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അയാളെ ഞാൻ ദീനിൽ ഒരു ആലിമാക്കും. യുഫഖിഹു ഫിദ്ദീൻ, അവന് വലിയാക്കും എന്നല്ല പറഞ്ഞു, യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ ഒരു ആലിമാക്കും. എന്നിട്ടോ വയിൽഹിംഹു റുഷ്ദഹു, അയാൾക്ക് ഞാൻ ഇൽഹാം കൊടുക്കുകയും ചെയ്യും. അതല്ലേ കറാമത്ത്? ഈ കറാമത്ത് ഔലിയാക്കൾക്കുള്ളതാണ് ഇൽഹാം എന്ന് പറഞ്ഞാൽ ആ ഇൽഹാം ആലിമുണ്ടാകുന്ന റസൂലുള്ള പഠിപ്പിച്ച ഹദീസ് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചതല്ലേ? അപ്പൊ അവിടെ ഉലമാക്കൾക്ക് കറാമത്തില്ല എന്ന് പറഞ്ഞില്ല. പക്ഷേ കറാമത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആ പ്രത്യക്ഷ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള ഇവർ കാണിക്കുന്ന അത്ഭുതമായ കറാമത്ത്. ഇവിടെ ഇപ്പോൾ ആലിമിന്റെ കറാമത്തല്ലേ കണ്ടത്? നമ്മൾ പേരോട് ഉസ്താദനെ ഈ യോഗത്തിന് ക്ഷണിച്ച ഇല്ല, ഇവിടെ നിങ്ങൾക്ക് ഉപദേശം തന്നില്ല, അത് ആലിമിന്റെ കറാമത്താണ്. എന്താ അത് മനസ്സിലാക്കാത്തത്? ആ സന്ദർഭത്തിൽ മൂപ്പരിവിടെ എത്തുകയും അള്ളാഹുവിന്റെ നിശ്ചയം അനുസരിച്ച് ആലിമിന്റെ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് വാക്ക് കിട്ടുക എന്നുള്ളത് അള്ളാഹു ഇൽമിന്റെ കറാമത്ത് ഇവിടെ കാണിച്ചതാണ്. എന്താ സംഭവിക്കാൻ തയ്യാറല്ലേ? ഇപ്പോൾ എത്ര എത്ര കറാമത്തുകൾ, 1000 കറാമത്തുകൾ. പക്ഷേ ബുദ്ധി അവർ ഉൾക്കൊള്ളുന്നില്ല, ബുദ്ധി മനസ്സിലാക്കുന്നില്ല. ശരിയായി ചിന്തിക്കണം, അതാണ്. അപ്പൊ ശരിയായി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയൂ. ബഹുമാനപ്പെട്ട മഹാനായ സുജായി മൊയ്തു മുസ്ലിയാർ പറഞ്ഞ ഒരു വൈരടികൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാനും ബാങ്ക് ഇപ്പോൾ കൊടുക്കാനും മുമ്പ് കുറച്ച് പണികളും കൂടെ ഉണ്ട്. എന്താ മുമ്പ് പറഞ്ഞെന്നറിയാമോ? അങ്ങനെ ചിന്തിക്കാത്ത ആളുകൾ, ജനനീയൊരു ചെറു മനുഷ്യൻ വലിയ ആലമുനിലേ ചുരുണ്ട് കിടപ്പിതിവിധങ്ങൾ ഉലമകൾ ചൊൽത്തനിലേ ഉറിയിൽ തൈരിക്ക് കണ്ട് ഊരിൽ വെണ്ണ തിരകൈ അതിശയമാമിതുകൾ നിന്റെ അകക്കൺ വെളി ചൊറുകൈ നിറകുടം തൻ ചുമലിലേറ്റി